നമസ്കാരം നൊന് പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ തിരിച്ചു കിട്ടാൻ ഒരു പകൽ മുഴുവൻ സമരമിരിക്കേണ്ട ഗതികേട് അനുപമയ്ക്ക് ഉണ്ടായി സാംസ്കാരിക ഔന്നിത്യമുണ്ടെന്ന് നമ്മൾ സ്വയം മേടി നടിക്കുന്ന കേരളത്തിലാണ് ഈ ഒരു ഗതികേട് ഒരമ്മയ്ക്ക് ഉണ്ടായിരിക്കുന്നത് മാധ്യമങ്ങൾ സംഭവം റിപ്പോർട്ട് ചെയ്ത് സർക്കാരും സി പി എമ്മും പ്രതിരോധത്തിലായപ്പോൾ മുഖം മിനുക്കാനായി പാർട്ടിയും സർക്കാരും കിടഞ്ഞു പരിശ്രമിച്ചു ഇതിന്റെ ഭാഗമായി അനുപമയ്ക്ക് പിന്തുണയുമായി വീണ ജോർജും എ വിജയരാഘവനും വൃന്ദ കാരാട്ടും ശ്രീമതി ടീച്ചറുമൊക്കെ രംഗത്തെത്തി ഇവരോടൊക്കെ അനുപമ ആദ്യം പ്രതികരിച്ചത് സഹായിക്കേണ്ട സമയത്ത് സഹായിക്കാതെ ഇപ്പോൾ സഹായിക്കുമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് നിയമസംവിധാനം ഒരു രാഷ്ട്രീയ പാർട്ടി കയ്യിലെടുത്തതിന്റെ പരിണിത ഫലമാണ് അനുഭവിക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ളത് അനുപമ നിരാഹാര സമരം തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണ് വീണ ജോർജിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത് താനും ഒരു അമ്മയാണ് അനുഭവിയുടെ വികാരം തനിക്ക് മനസ്സിലാകും കുഞ്ഞ് അമ്മയോടൊപ്പമാണ് വേണ്ടത് വീഴ്ചകളിൽ നടപടിയെടുക്കും ിയമപരമായി ഈ ഘട്ടത്തിൽ ചെയ്യാൻ കഴിയുന്നത് ചെയ്യും എന്നൊക്കെ വീണ ജോർജ് അറിയിച്ചു സി പി എമ്മും സർക്കാരും പ്രതിരോധത്തിലായപ്പോഴാണ് അനുഭമിയുടെ പക്ഷത്തേക്ക് പാർട്ടി നേതാക്കളും മന്ത്രിയുമൊക്കെ വരുന്നത് എന്നത് ഇവരുടെ പ്രതികരണത്തിലെ ആത്മാർത്ഥത തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് സാംസ്കാരിക നായകന്മാർ എന്ന് വിളിക്കപ്പെടുന്നവരുടെ ഈ വിഷയത്തിലുള്ള മൗനം കാരണം ആ കൂട്ടരുടെ വിശ്വാസ്യത ജനങ്ങളുടെ മുന്നിൽ വീണ്ടും ഇടിഞ്ഞിരിക്കുകയാണ് ഈ വിഷയത്തിൽ എഴുത്തുകാരി ഉഷായസ് നായരുടെ പ്രതികരണം ശ്രദ്ധേയമാണ് ഉത്തരവാദിത്തപ്പെട്ട വനിതാ സംഘടനകളും സാംസ്കാരിക നേതാക്കളും തുടരുന്ന മൗനം തന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല ഒരമ്മയുടെ ദയനീയ അവസ്ഥയിൽ പോലും സ്വന്തം രാഷ്ട്രീയ ചങ്ങലകളുടെ കണ്ണി അവർ ഭയപ്പെടുന്നു എന്നാണ് അവരുടെ പ്രതികരണം നൊന്തുപറ്റ കുഞ്ഞിനെ തൂണിലും തുരുമ്പിലും അന്വേഷിച്ച് അലയുന്ന അനുപമ എന്ന അമ്മയുടെ ചിത്രം ഏതു തരം കേരളത്തെക്കുറിച്ചാണ് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ കേരളത്തിലോ എന്ന് ഇനിയെങ്കിലും മേനി നടിക്കാതിരിക്കൂ ഉഷായസ് നായർ പ്രതികരിച്ചു വെബ് ഡെസ്ക് തത്വമൂസ്